Hi guys, this is Pushpa Umari from Beginners Channel. Welcome to Beginners Channel Spoken English and Grammar class. Learn two new words and six sentences every day. ഇന്നും പുതിയ രണ്ട് വേർഡുകളും ഇംഗ്ലീഷിലുള്ള രണ്ട് വേർഡുകളും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട ആറ് സെൻറ്റൻസുകളും അല്ലെങ്കിൽ ആറ് സെൻറ്റൻസോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സെൻറ്റൻസുകളോ നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വേർഡ് അജിറ്റേറ്റ്. അജിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇളക്കി മറിക്കുക, മനഃക്ഷോഭമുണ്ടാക്കുക, പിന്നെ ശക്തിപൂർവം വാദിക്കുക, എന്തിനെങ്കിലും പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് വാദിക്കുക, പിന്നെ പ്രക്ഷോഭണം നടത്തുക എന്നുണ്ട് അതിൻ്റെ അർത്ഥം, ബഹളം കൂട്ടുക, പിന്നെ പൊതുജന ശ്രദ്ധ ഉണർത്തുക, അങ്ങനെ മേക്ക് ട്രബിൾഡ് ഓർ നെർവസ്, മേക്ക് സംവൺ ട്രബിൾഡ് ഓർ നെർവസ്. അതല്ലാതെ തന്നെ വേറെ അർത്ഥം കൂടിയുണ്ട്, സ്റ്റിർ ഇളക്കുക എന്ന് പറയത്തില്ലേ, അത് ഓർ ഡിസ്റ്റർബ് സംതിങ് എസ്പെഷ്യലി എ ലിക്വിഡ് ബ്രിസ്ക്ലി. അപ്പം ഇതൊക്കെയാണ് അജിറ്റേറ്റിൻ്റെ അർത്ഥം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അജിറ്റേറ്റിൻ്റെ ഒരു മീനിങ് മേക്ക് സമ്മൺ ട്രബിൾഡ് ഓർ നെർവസ്. ദ തോട്ട് ഓഫ് ക്വസ്റ്റനിങ് തരുൺ അജിറ്റേറ്റഡ് ഹിം എക്സ്ട്രീംലി. തരുണിനെ ചോദ്യം ചെയ്യണമെന്ന ചിന്ത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ചിലപ്പോൾ മക്കൾ വീട്ടിൽ വരുമ്പം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടായിരിക്കും അവർ വീട്ടിൽ വരുന്നത്. അപ്പം അച്ഛന് അവനെ ചോദ്യം ചെയ്താൽ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, അവൻ എങ്ങനെ അതിനെ എടുക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു മനസ്സിനൊരു പ്രയാസം കാണും. അത് അയാളെ വളരെയധികം അസ്വസ്ഥനാക്കി. ആ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ദ തോട്ട് ഓഫ് ക്വസ്റ്റനിങ് തരുൺ അജിറ്റേറ്റഡ് ഹിം എക്സ്ട്രീംലി. ഇവിടെ ആ ഒരു രീതിയിലാണ് അജിറ്റേറ്റഡ് യൂസ് ചെയ്തിരിക്കുന്നത്. At least 7 people were injured in the continuing agitation against the decision. തീരുമാനത്തിനെതിരെ തുടർച്ചയായ പ്രക്ഷോഭം കാരണം ഇത് കാരണം കുറഞ്ഞത് 7 പേർക്കെങ്കിലും പരിക്കേറ്റു. ഇവിടെ പ്രക്ഷോഭം എന്ന രീതിയിലാണ് അജിറ്റേഷനെ യൂസ് ചെയ്തിരിക്കുന്നത്. At least 7 people were injured in the continuing agitation against the decision. My presence did not appear to agitate or irritate him as before. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഓ എൻ്റെ സാന്നിധ്യം അവനെ വളരെയധികം പ്രകോപിപ്പിച്ചു അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ പറയത്തില്ലേ, അത് അവിടെ നമ്മൾ ഇവിടെ അജിറ്റേറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രകോപിപ്പിച്ചില്ല എന്നാണ് പറയുന്നത്. മൈ പ്രസൻസ് ഡിഡ് നോട്ട് അപ്പിയർ ടു അജിറ്റേറ്റ് ഓർ ഇറിറ്റേറ്റ് ഹിം ആസ് ബിഫോർ. അപ്പം അജിറ്റേറ്റിൻ്റെ ഒരു മീനിങ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ടു മേക്ക് സമൺ ഫീൽ വറീഡ് ഓർ ആംഗ്രി. ഹി അറൈവ്ഡ് ഹോം ഇൻ എ സ്റ്റേറ്റ് ഓഫ് അജിറ്റേഷൻ. അവൻ വീട്ടിലെത്തിയത് ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിൻ്റെ മൂഡിലാണ്, ദേഷ്യത്തിൻ്റെ അവസ്ഥയിലാണ്. ചിലപ്പോൾ വർക്കിംഗ് പ്ലേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കാണും. അപ്പം അയാൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ്. I didn't want to agitate him by telling him that secret. ഞാൻ അവനോട് ആ രഹസ്യം പറഞ്ഞ് അവനെ പ്രകോപിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറെഡി അവൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് അജിറ്റേഷനിലാണ്. ആ സമയത്ത് ഞാൻ ഇനി ആ രഹസ്യം പറഞ്ഞിട്ട് അവനെ പ്രകോപിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. I didn't want to agitate him by telling him that secret. ഇവിടെ അജിറ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രകോപിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. The woman who worked in these mills had begun to agitate for better conditions. The women who worked in these mills had begun to agitate for better condition. ഈ മില്ലുകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾക്കായി പ്രക്ഷോഭം തുടങ്ങിയിരുന്നു. അപ്പം ഇവിടുത്തെ അജിറ്റേഷൻ എന്ന് വെച്ചാൽ പ്രക്ഷോഭം എന്നുള്ള രീതിയിലാണ്. അപ്പം അജിറ്റേറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അജിറ്റേറ്റിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്, സ്റ്റിർ ഓർ ഡിസ്റ്റർബ് സംതിങ് എസ്പെഷ്യലി എ ലിക്വിഡ് ബ്രിസ്ക്ലി. ദ സ്റ്റോം അജിറ്റേറ്റഡ് ദ സീ. കൊടുങ്കാറ്റ് കടലിനെ ഇളക്കി മറിച്ചു. ദ സ്റ്റോം അജിറ്റേറ്റഡ് ദ സീ. ഇവിടെ അജിറ്റേറ്റഡ് എന്നുള്ളത് ഇളക്കി മറിച്ചു എന്നുള്ള രീതിയിലാണ്. അജിറ്റേറ്റ് ദ വാട്ടർ ടു ഡിസ്പേഴ്സ് ദ ഓയിൽ.
ഓയിലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അജിറ്റേറ്റ് ദ വാട്ടർ ഇവിടെ ഇളക്കുക എന്നുള്ള രീതിയിലാണ് ദ മെഷീൻ അജിറ്റേറ്റഡ് ദ മിക്സ്ചർ ദ മെഷീൻ അജിറ്റേറ്റഡ് ദ മിക്സ്ചർ മിക്സ്ചറിനെ ഇളക്കി ജെന്റ്ലി അജിറ്റേറ്റ് ദ വാട്ടർ വിത്ത് എ ഫിംഗർ ഓർ പെയിൻറ്റ് ബ്രഷ് ജെന്റ്ലി അജിറ്റേറ്റ് ജെന്റ്ലി ഇളക്കാനായിട്ട് പതിയെ ഇളക്കാൻ ജെന്റ്ലി അജിറ്റേറ്റ് ദ വാട്ടർ വിത്ത് എ ഫിംഗർ ഓർ പെയിൻ ബ്രഷ് അപ്പം അജിറ്റേറ്റിൻ്റെ മറ്റൊരു മീനിങ് ആണ് സ്റ്റിർ ഓർ ഡിസ്റ്റർബ് ബ്രിസ്ക്ലി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന വേർഡ് ഓഗ്മെന്റ് ഓഗ്മെന്റിൻ്റെ അർത്ഥം വർദ്ധിപ്പിക്കുക വളർത്തുക അധികമാക്കുക പെരുപ്പിക്കുക എന്തെങ്കിലും വലുതാക്കുകയോ എണ്ണം കൂട്ടുകയോ ചെയ്യുന്നതിന് ഓഗ്മെന്റ് പറയും ഇൻക്രീസ് ഗ്രോ റേസ് എക്സ്റ്റെൻഡ് ആ രീതിയിലാണ് ഓഗ്മെന്റ് യൂസ് ചെയ്യുന്നത് മേക്ക് സംതിങ് ഗ്രേറ്റർ ബൈ ആഡിങ് ടു ഇറ്റ് ഇൻക്രീസ് ഇതാണ് ഓഗ്മെന്റിൻ്റെ അർത്ഥം ഇനി നമുക്ക് അതിൻ്റെ സെന്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പം ഓഗ്മെന്റിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി മേക്ക് ഗ്രേറ്റർ ബൈ ആഡിങ് ടു ഇറ്റ് ഇൻക്രീസ് എന്നതാണ് ഒരു ഒന്നും കൂടെ നമ്മൾ സ്ട്രോങ് ആക്കുക കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ആണ് അത് ആഡ് ചെയ്തിട്ട് നമ്മുടെ പ്രീവിയസ് ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കുക അതിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക എന്നതാണ് ഓഗ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഹി ഓഗ്മെന്റഡ് ഹി സമ്മർ ഇൻകം ബൈ പെയിന്റിങ് ഹൗസസ് വീടുകൾക്ക് പെയിന്റ് അടിച്ച് വേനൽക്കാല വരുമാനം വർദ്ധിപ്പിച്ചു ഹി ഓഗ്മെന്റഡ് ഹിസ് ഇൻകം ബൈ ടേക്കിംഗ് എ സെക്കൻഡ് ജോബ് ഓർ അനദർ ജോബ് അയാളുടെ വരുമാനം എങ്ങനെ ഓഗ്മെന്റഡ് വർദ്ധിപ്പിച്ചു എങ്ങനെ വർദ്ധിപ്പിച്ചു സെക്കൻഡ് ജോബ് ചെയ്തോ അല്ലെങ്കിൽ അനദർ ജോബ് ചെയ്തിട്ട് വർദ്ധിപ്പിച്ചു അപ്പം ഇവിടെ വർധന എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കാര്യം ആഡ് ചെയ്തുകൊണ്ട് അതിനെ വർദ്ധിപ്പിക്കുക അപ്പം നമ്മൾ അവിടെ ഓഗ്മെന്റ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത് വൈ സെർച്ചിങ് ഫോർ എ വേ ടു ഓഗ്മെന്റ് ദ ഫാമിലി ഇൻകം ഷീ ബിഗാൻ മേക്കിംഗ് ഡോൾസ് കുടുംബ വരുമാനം വർദ്ധിക്കാനുള്ള അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനുള്ള വഴി തേടുന്നതിനിടയിൽ അവൾ പാവകളെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം അവൾ ഒരു ഇൻകം വർദ്ധിപ്പിക്കാനുള്ള ഒരു സോഴ്സ് കണ്ടെത്തി അത് പ്രവർത്തിക്കാനും തുടങ്ങി ഇവിടെ ഓഗ്മെന്റ് എന്നുള്ളത് ഓഗ്മെന്റ് ദ ഫാമിലി ഇൻകം ഫാമിലി ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഓഗ്മെന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി വൈൽ സെർച്ചിങ് ഫോർ എ വേ ടു ഓഗ്മെന്റ് ദ ഫാമിലി ഇൻകം ഷീ ബിഗാൻ മേക്കിംഗ് ഡോൾസ് കുടുംബ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴി തേടുന്നതിനിടയിൽ അവൾ പാവകളെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ ഈ ഓഗ്മെന്റിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടെയാ യൂസ് ചെയ്യേണ്ടതെന്നും നന്നായിട്ട് മനസ്സിലായല്ലോ ഇനി ഒരു സെന്റൻസ് കൂടെ നമുക്ക് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ് വിൽ തിക്കൺ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഓഗ്മെന്റ് ഗ്രീൻ ഹൗസ് വാർമിംഗ് ഓഗ്മെന്റ് ഗ്രീൻ ഹൗസ് വാർമിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തെ കട്ടിയാക്കുകയും ഹരിത ഗൃഹ ചൂട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഗ്രീൻ ഹൗസ് വാർമിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇവിടെ ഓഗ്മെന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ തിക്കൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഓഗ്മെന്റ് ഗ്രീൻ ഹൗസ് വാർമിംഗ് അപ്പം ഓഗ്മെന്റിന്റെ അർത്ഥം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ നിങ്ങൾക്ക് എൻ്റെ ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വൊക്കാബ് ക്ലാസ് കൊണ്ട് പ്രയോജനപ്പെടുന്നു നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമാകുന്നു എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ